ഉണ്ടായിരുന്നു. അവിടെയാണ് മനോരമ ലൈവ് ഇട്ടിരുന്നത്. രണ്ടാഴ്ച കൂടെ കാണത്തുള്ളൂ, നടക്കാൻ പറ്റൂല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ എന്താ കാണുമ്പോ തന്നെ അറിയാം നമ്മളിപ്പോ എവിടെയാ ഉള്ളത് എന്നുള്ളത്. നമ്മളിപ്പോ ഉള്ളത് എവിടെയാ? നമ്മളിപ്പോ ഉള്ളത് കോട്ടയത്തെ മലരിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ എന്താ പ്രത്യേകത? അവിടെ ഇപ്പം ആമ്പൽ പൂത്തിരിക്കാണ്. കൊറേ വലിയൊരു പാടമാണ്, അവിടെ നിറച്ച ആമ്പലുണ്ട്. അപ്പൊ നമ്മൾ അവിടെ വന്നേക്കാണ്. അതെ, ഇപ്പോഴാണ് അതിന്റെ സീസൺ, അപ്പൊ ഇപ്പോഴല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കണ്ണു അടച്ചിഞ്ചു പോരുന്നു. അപ്പം അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. അപ്പൊ നമുക്കിനി അധികം സമയം കളയേണ്ട, വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പം നീ നമ്മളിവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളെ അടുത്തോട്ട് ആൾക്കാർ ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ നമ്മൾ ഇവിടെ നിന്നൊരു ബോട്ടിലാണ് പോകാൻ പോകുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ ബോട്ടിലേക്ക് കയറുവാണ്, യാത്ര തുടരുകയാണ് അതിമനോഹരമായ ആമ്പൽ പാടത്തിലൂടെ. ഫുള്ള് എല്ലായിടത്തും ഇവിടെ എത്ര മണി വരെ ഉണ്ട് സംഭവം? 10 മണി 9 വരെ. അതിനും ഇത് കൂടിപ്പോ. ആ പിന്നെ എപ്പോ തുറക്കും? രാത്രി. അപ്പൊ ആളുണ്ടോ? രാത്രി ആരും വരാനില്ല, ഒന്ന് കാണാൻ പറ്റില്ല. രാത്രി എപ്പോഴാ? എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ. ക്യാമറയിലും എല്ലാം ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അത് നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട കാഴ്ചകളാണ്. എവിടെ നോക്കിയാലും ആമ്പൽപ്പാടം ചുറ്റും, നമ്മളും പിന്നെ ആ ബോട്ടിലൂടെയുള്ള യാത്രയും എല്ലാം എന്താ പറയുക, എല്ലാം ഒരു എന്താ പറയുക അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. എത്ര നാളൂടെ കാണും? അപ്പൊ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. ഈ ബോട്ടിംഗ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പോവാം. നോർമൽ ആയിട്ടുള്ള ഒരു 100 rupees കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെ വെച്ച് പോവാം. മണിക്കൂറാണ് നമുക്ക് ഇത് വരുന്നത്. ഓ, നമ്മുടെ സൊസൈറ്റി വെച്ചിരിക്കുന്നത്, സൊസൈറ്റി അതൊരു ടൂറിസം സൊസൈറ്റി ഇതുണ്ട്. അതാ ഒരു റേറ്റ് എല്ലായിടത്തും. ഓ, അയശ്ശേരി. ഇത് വെള്ളം ഇവിടം വരെ ഉണ്ട്. 3-4 സ്ഥലത്തായിട്ടാണ് വെള്ളം കിടക്കുന്നത്. ഓ, അയശ്ശേരി. അപ്പം ഇത് ഇത് കംപ്ലീറ്റ് ഒരാളുടെ സ്ഥലമാണ്? അല്ല, ഓരോ വ്യക്തികളുടെ. ഓ, പല. ഇത് 650 കൃഷിക്കാരുടെയാണ്. 1850 ഏക്കറാണ് ഇത്. ഓ, അയശ്ശേരി. അപ്പം ഇത് മറ്റേ നെല്ലാണ്. ഇത് പ്രകൃതിയാൽ വരുന്നതാണ്. ഇത് നമുക്ക് സാധാരണ ബോട്ടിൽ ഇപ്പം യാത്രയാണെങ്കിൽ 100 രൂപ. 100 രൂപ ഒരാൾക്ക്. 3/4 മണിക്കൂർ. 3/4 മണിക്കൂർ. കൂടുതൽ മറ്റേ കായലിലോട്ടൊക്കെ പോകണമെങ്കിൽ അവർക്ക് ഇഞ്ചം വെള്ളമല്ലേ, അപ്പോൾ പെട്രോളൊക്കെ ചിലവാകുന്നതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ. അത് 3/4 മണിക്കൂർ. അത് 1-1.5 മണിക്കൂറൊക്കെ. അത് എങ്ങോട്ടൊക്കെ പോകാം? അത് ഇതിൻ്റെ അങ്ങാറ്റം ഉണ്ടോ? ആ തെങ്ങ് കാണുന്നില്ല. അവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ തിരുവായിക്കേരി അങ്ങാപ്പുറം ഒരു പാടമുണ്ട്. നേരെ കയറി ഇറങ്ങി 500 ഏക്കറിനകത്ത് പൂ നിപ്പുണ്ട്. കറക്റ്റ് ഇതുപോലെ നിപ്പുണ്ട്. അപ്പൊ എന്നാന്ന് ചോദിച്ചാല് കാറ് പോകാനൊരു 3 മീറ്റർ വീതിയുണ്ട്. എതിലൊരു വണ്ടി വന്നാൽ പോകുന്നില്ല. ഓട്ടോറിക്ഷയിലാണ് അപ്പോ 2-വീലറും പോകും. അവിടെയാണ് മനോരമ ലൈവ് ഇട്ടിരുന്നത്. ഇവിടെ എല്ലാരും വെള്ളം ഇട്ടിരിക്കുന്നത് കൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കയറാൻ പോകുന്ന അവർക്ക് 1000 രൂപ സമയം കൂടുതൽ എടുക്കും. ഇഞ്ച് തന്നെയല്ലേ? ശനി ഞായറും തിരക്ക് കൂടും. ശനി ഞായറും തിരക്കാം. സാബു വെള്ളം. നമ്മളിപ്പം ചെറിയ മഴ തുടങ്ങി. ഇവിടെ നല്ല കോളൊക്കെ ഉണ്ട് കണ്ടോ. ഇടയ്ക്കൊരു നല്ല മഴ വന്നു കേട്ടോ. പക്ഷെ മഴ വന്നപ്പം എല്ലാം കുളമാണ് വിചാരിച്ചു. പക്ഷെ മഴ വന്നപ്പം ബ്യൂട്ടി അടിപൊളിയായിരുന്നു. ആമ്പലൊക്കെ മഴയുള്ള അല്ലെ, വെയിലുള്ളപ്പം അത് ചുരുങ്ങി പോകും. പെട്ടെന്ന് അത് കൂമ്പി പോകും. മഴയുള്ളതുകൊണ്ട് ഇച്ചിരി നേരം നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം. അതെ, അത് മാത്രമല്ല, അതാണ് ഈ സമയം പറയുന്നത്. രാവിലെ 7 തൊട്ട് അല്ല 6 തൊട്ട് 9 മണി 9:30 എന്നൊക്കെ പറയുന്നത് വെയിലിന് മുന്നേയുള്ള സമയമാണ് അവരുദ്ദേശിക്കുന്നത്. വെയിൽ വന്നെങ്കിൽ സാധനം പോകും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഇപ്പുറം ബാക്കിലായിട്ട് ഒരു കനാൽ തോട് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പുറം സൈഡ് ഫുള്ളാണെങ്കിൽ ഇതുപോലെ തന്നെ ആ സെയിം വ്യൂ തന്നെയായിരിക്കും എല്ലായിടത്തും കിട്ടാൻ പോകും. ഇപ്പം നമുക്ക് അപ്പുറത്തെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട്. ഒരു പാലം ഉണ്ടല്ലേ? ആ അതെ, ആ പാലം ഇച്ചിരി ഓൾഡാണ്. അതെ, ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ സൈഡ് മൊത്തമാണെങ്കിൽ അടിപൊളിയാ. ഒക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ.
രണ്ട് സൈഡും വീടും നടുക്കൂടെ നമ്മുടെ കനാല്. എനിക്കിതുവഴി പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം അത് തെന്നിക്കിടക്കുവാണ്. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തൂടെ കറങ്ങി വന്ന് ആ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ആ വഴിയാണ് നമ്മൾ പോയത്. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു പാലം കയറി ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് സിമെൻറ്റ് റോഡുണ്ട്. അത് 1500 meters ഉണ്ട്. അപ്പോൾ അത് നടക്കണം. നടന്നു കഴിയുമ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ പാടം. നടക്കാൻ പറ്റില്ല. ഈ സ്ഥലത്തെ പറ്റി ഒന്നും പറയാനില്ല. കാരണം അതിമനോഹരമായ കാഴ്ചകളാണ്. ഒന്ന് നോക്കി, രണ്ട് സൈഡും വെള്ളവും പിന്നെ കുറേ താറാക്കൂട്ടങ്ങളും ആമ്പലുകളും തെങ്ങുകളും എല്ലാം. എന്തൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. നടന്ന് അവസാനം നമ്മളൊരു സ്ഥലത്തെത്തി. കുറച്ച് നടക്കാണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം നടക്കാണ്ടോ. വെള്ളമൊക്കെ കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും. വരുന്നെങ്കിൽ നടന്നാ മതി, അല്ലെങ്കിൽ മറ്റേത് കണ്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. പക്ഷെ ഞങ്ങൾ പറയുകയാണെങ്കിൽ വരണം. കാരണം ഇത് കണ്ടോ, ഇപ്പം ഫുൾ ഒരു 180 degrees, 360 എന്ന് പറയാൻ പറ്റില്ല, ഒരു 180 degrees കാണാൻ പറ്റും നമുക്ക്. ഇത് മൊത്തം ഇതൊരു പിങ്ക് കളറിംഗിലെ കിടക്കുന്ന നല്ല രസമാണ് കാണാൻ. 1650 acres ഉണ്ട് ഇത്. ഇവിടെയും വെള്ളമൊക്കെ ഉണ്ട്. വരുന്ന വഴിക്കൊക്കെ ആൾക്കാർ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതും എടുക്കാം. അത് മാത്രമല്ല, ഇപ്പൊ അവിടെ കണ്ട കാഴ്ച കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ അതിലും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്ന ആ വരുന്ന വഴികൾ പിന്നെ ആൾക്കാരൊക്കെ അടിപൊളി ആൾക്കാരാണ്, സൂപ്പർ ആൾക്കാരാ. നമ്മൾ അങ്ങോട്ട് പോലും ചോദിക്കാതെ നമ്മൾ ഇങ്ങോട്ട് കുറെ പേര് സഹായിച്ചു. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയില്. വെയില് ഒത്തിരി ആവുന്നതിന് മുന്നേ വന്ന് കഴിഞ്ഞാൽ വെയിലല്ലേ. വെയിലും മഴയും, മഴ പെട്ടെന്ന് മഴ വന്നു, മഴ പെട്ടെന്ന് ഫുൾ വെയിലായി. വെയിലാകുമ്പോ ഒരു കുഴപ്പമൊന്നും, പെട്ടെന്ന് ഇത് വാടും. അപ്പം നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് പോവാണ്. രണ്ടാഴ്ച കൂടെ കാണത്തുള്ളൂ. 19th, ഓഗസ്റ്റ് 19th രണ്ടാഴ്ചത്തേക്ക് ഏകദേശം കാണുള്ളൂ. അപ്പം കണ്ട് കാണാൻ ആഗ്രഹമുള്ളവര് താല്പര്യമുള്ളവര് വന്ന് കണ്ട് ആസ്വദിക്കുക. അത് കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ, അടുത്ത സീസൺ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.